హాయ్ ఫ్రెండ్స్, నేను జితేష్ శ్యామదాస్. వెల్కమ్ టు మాస్టర్స్ డైరీ. അപ്പോൾ ആദ്യം തന്നെ ഒരു സന്തോഷകരമായ വർത്തമാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ 10-ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്നു പരീക്ഷയുടെ ആണല്ലോ. അപ്പോൾ എനിക്കൊരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടുത്തെ 5 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയും മറ്റ് എല്ലാ കുട്ടികൾക്കും വളരെ നല്ല മാർക്കോടെ തന്നെ പാസ്സാവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്കൂൾ തന്നെ ആകെ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 8 എണ്ണമാണ്. അപ്പോൾ അതിൽ 5 എണ്ണം എൻ്റെ ട്യൂഷൻ സെൻ്ററിലാണ് എന്നെനിക്ക് വളരെ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ അന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 10-ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 4-ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് 20 അല്ലെ, സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ് എന്ന ഭാഗത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കി ആദ്യം പറയുന്ന അല്ലെ, ഹീറ്റിംഗ് ഇഫക്റ്റ് ആണല്ലോ, എന്താ താപ ഫലം എന്ന് നമുക്ക് പറയാം. അപ്പൊ അവിടെ സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞ സംവിധാനം വൈദ്യുതിയുടെ താപഫലമാണ് അല്ലെ, ഹീറ്റിംഗ് ഇഫക്റ്റ് ഉപയോഗപ്പെടുന്ന ഒരു സംവിധാനമാണ് രീതിയാണ് എവിടെ ഉള്ളത് സുരക്ഷാ ഫ്യൂസിലുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഒന്നുകൂടെ പറയുന്നു അല്ലെ, വൈദ്യുതിയുടെ അല്ലെ കറണ്ടിന്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് അല്ലെ താപഫലം എന്ന അല്ലെ ആ സംവിധാനമാണ് എവിടെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ സുരക്ഷാ ഫ്യൂസിൽ അല്ലെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാം. അടുത്താണെങ്കിലോ, ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അപ്പൊ രണ്ടാളുടെ പേര് പറയുന്നുണ്ട്, ആരൊക്കെയാ, ടിന്നും ഉണ്ട് ലെഡും ഉണ്ട്. അവ രണ്ടും ചേർന്ന ഒരു അലോയ് അല്ലെ ലോഹ സങ്കരമാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷാ ഫ്യൂസിൽ ഉപയോഗിക്കുന്ന കമ്പി എന്ന് പറയുന്നത്. അപ്പൊ സുരക്ഷാ ഫ്യൂസ് എന്ന സംവിധാനം അല്ലൊരു കമ്പി ആയിട്ടുള്ള ഭാഗം ഉണ്ടായിരിക്കും അല്ലെ, ആ കമ്പി എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ, ടിന്നും ലെഡും ചേർന്ന ലോഹ സങ്കരം അല്ലെ അലോയ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. നേരത്തെ അല്ലെ ആ കമ്പിയുടെ അടുത്ത പ്രത്യേകതയാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ടിന്നും ലെഡും ചേർന്ന ലോഹ സങ്കരം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, അപ്പൊ അവയ്ക്ക് എന്ത് കുറവായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് അല്ലെ ദ്രവണാങ്കം കുറവായിരിക്കും എന്ന് പറയുന്നത്. മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്താ ദ്രവണാങ്കം എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്കുക. നിക്രോമിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിക്രോമിന് എന്തായിരുന്നു ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരുന്നു. അപ്പൊ അത് കൂടുതലുണ്ട് അതിനുള്ള പ്രത്യേകത എന്തായിരിക്കും അല്ലെ, എത്ര ചൂട് കിട്ടിയാലും അല്ലെ ഉരുകാതെ നിക്കാനുള്ള കഴിവ് ആരൊക്കെ ഉണ്ട് നിക്രോമിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ആണെങ്കിലും അത് ലോ ആണ്, കുറവാണെന്നാണ് പറയുന്നത്. അപ്പൊ കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവായിരിക്കും ഉണ്ടാവുക, പെട്ടെന്ന് ഉരുകി പോകാനുള്ള കഴിവായിരിക്കും ഉണ്ടാവുക. അപ്പൊ കറണ്ട് കടന്നു വരുമ്പോൾ താപം ഉണ്ടാവുകയും ആ താപം മൂലം അല്ലെ പെട്ടെന്ന് ഉരുകി പോകാനുള്ള കഴിവ് ആരൊക്കെ ഉണ്ടായിരിക്കും, നമ്മുടെ ഈ തിന്നും ലെഡും ചേർന്നുണ്ടാക്കിയ അല്ലെ ഫ്യൂസ് കമ്പിക്ക് ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. ഈ 4-ാമത്തെ പോയിന്റോ, കണക്ടിങ് സീരീസ് അല്ലെ, ശ്രേണി രീതിയിലാണ് ആരെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ സർക്യൂട്ടിൽ അല്ലെ ഫ്യൂസ് വയറിന് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസിനെ കണക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്തൊക്കെ 4 പോയിന്റ് നോക്കിയേ, ഒന്ന് വൈദ്യുതിയുടെ താപഫലം അല്ലെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉപയോഗപ്പെടുന്ന സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ് സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. ഇനിയോ, ടിന്നും ലെഡും ചേർന്ന അല്ലെ അലോയ് ആണ്, ലോഹ സങ്കരമാണ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ഫ്യൂസ് വയർ ആയിട്ട് അല്ലെങ്കിൽ കമ്പി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ കമ്പിയുടെ പ്രത്യേകത അല്ലെ, ലോ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം കുറവാണ്. എന്താ അത് കുറഞ്ഞാൽ സംഭവിക്കുക അല്ലെ, താപം ഉണ്ടാകുമ്പോൾ അല്ലെ കറണ്ട് കടന്നു പോകുമ്പോൾ താപം ഉണ്ടാവുകയും അങ്ങനെ പെട്ടെന്ന് ഉരുകാനും ആർക്ക് സാധിക്കും അല്ലെ, ഇതേതിന് സാധിക്കും എന്ന് മനസ്സിലായി. വേറെ ആ കമ്പിക്ക് അല്ലെ. അടുത്ത് പറയുന്നതും അല്ലെ, എങ്ങനെയാ ഫ്യൂസ് വയർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ സർക്യൂട്ടില് അല്ലെ, എങ്ങനെയാണ് സീരീസ് ആയിട്ട് ശ്രേണി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിക്രോമിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഒരു പോയിന്റ് ആണ് ആരൊക്കെ ഉള്ളത് നമ്മുടെ ഫ്യൂസ് വയറിന് ഉള്ളത്. കാരണം എന്താ, അവിടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെ ദ്രവണാങ്കം കൂടുതലായിരുന്നു. കാരണം എത്ര ചൂട് കിട്ടിയാലും ഉരുകാതെ നിക്കാനുള്ള കഴിവ് ആരൊക്കെ വേണം, നിക്രോമിന് വേണം. നമ്മുടെ നമ്മുടെ ഹീറ്റിംഗ് കോയിലൊക്കെ ആയിട്ട് നിക്രോം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലെ നിക്രോമിന് എന്ത് കൂടുതലാണ്, നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം കൂടുതലാണ്. ഇവിടെ ആണെങ്കിലും അല്ലെ തോന കറണ്ട് വന്നാല് അതുവഴി ഉണ്ടാകുന്ന താപം മൂലം ഉരുകാണ് ആര് ചെയ്യേണ്ടത്, സുരക്ഷാ ഫ്യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ തന്നെ സുരക്ഷാ ഫ്യൂസിന് അല്ലെ ഉപയോഗിക്കുന്ന കമ്പിക്ക് എന്ത് കുറവാണ്, മെൽറ്റിംഗ് പോയിന്റ് അല്ലെ ദ്രവണാങ്കം കുറവായിരിക്കണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ കുറവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഇനി നമുക്ക് നോക്കിയാൽ പാരഗ്രാഫിന് താഴെയായിട്ട് അല്ലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഏകദേശം 5 ചോദ്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ട് അല്ലെ, കറുത്ത കുത്തായിട്ട് നമുക്ക് കാണാം. അപ്പൊ നോക്കി ആയത്തിൽ എന്താ പറയുന്നത് അല്ലെ, ഫ്യൂസ് വയറ് ഉരുകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കണം അല്ലെ, മെൽറ്റ് ആവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ 2 സാഹചര്യം നമുക്ക് പറയാം അല്ലെ, സൈഡത്തെ കള്ളികളിൽ തന്നെയാണ്. ഏതൊക്കെയാ, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. അപ്പൊ ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത് അല്ലെ, ഫ്യൂസ് വയറ് ഉരുകി പോവാനുള്ള അല്ലെ മെൽറ്റ് ആയി പോവാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം നോക്കി എന്താ പറയുന്നത് അല്ലെ, ഫ്യൂസ് വയർ ഒരു സർക്യൂട്ടിൽ അല്ലെ എങ്ങനെ ഘടിപ്പിക്കണമെന്ന് ചോദിക്കുന്നത് അല്ലെ, പാരലൽ ആയിട്ടാണോ സീരീസ് ആയിട്ടാണോ, ശ്രേണി ആയിട്ടാണോ സമാന്തരമായിട്ടാണോ എന്ന് ചോദിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് എങ്ങനെയാ, ശ്രേണി ആയിട്ട് അല്ലെ സീരീസ് ആയിട്ടാണ് ഘടിപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി 3-ാമത്തെ നോക്കിയാൽ അല്ലെ, ജൂൾ നിയമപ്രകാരം കൂടുതൽ കറണ്ട് വന്നാൽ അല്ലെ ആ സർക്യൂട്ടിലെ ഫ്യൂസ് വയറിന് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കണം. നമുക്ക് എന്ത് പറയാം അല്ലെ, തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, കൂടുതൽ കറണ്ട് വന്നാൽ അല്ലെ കൂടുതൽ താപം ഉണ്ടാവുകയും അതുവഴി ഫ്യൂസ് വയർ ഉരുകി പോവുകയും ചെയ്യുമെന്ന് നമുക്ക് പറയാം. ഇനിയോ 4-ാമത്തെ ചോദ്യത്തിൽ പറയുന്നതോ അല്ലെ,
എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഫ്യൂസ് ഫയർ അല്ലെ ചൂട് കൂടുമ്പോൾ ഉരുകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ഫ്യൂസ് ഫയർ ഉരുകാൻ കാരണം അല്ലെ, അതിന് എന്താണ് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ് അല്ലെ, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് അല്ലെ, ദ്രവണാങ്കം കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് ഉരുകുമെന്ന് നമുക്ക് അറിയാം. ഇനി അവസാന ചോദ്യത്തിൽ പറയുന്നോ അല്ലെ, ആ ഉരുകിയ സർക്യൂട്ടിലൂടെ കറണ്ട് കടത്തി വിട്ടാലെ അല്ലെ, അല്ലെങ്കിൽ കടത്തി വിടുന്ന കറണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഫ്യൂസ് ഫയർ ഉരുകി കഴിഞ്ഞാൽ അല്ലെ കറണ്ടിന്റെ ഒഴുക്കും എന്ത് ചെയ്യപ്പെടും, നിലയ്ക്കും അല്ലെ ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടും എന്ന് നമുക്ക് പറയാം. ഇത്തരത്തിലെ അഞ്ച് ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ പൂരിപ്പിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, അപ്പൊ ഒന്നാമത്തെ ഉത്തരം എന്താ, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്, രണ്ട് സാഹചര്യം അല്ലെ ഫ്യൂസ് വയർ ഉരുകി പോകുന്നത്. രണ്ടാമത്തെ എന്താ, ശ്രേണി ആയിട്ട് അല്ലെ സീരീസ് ആയിട്ട് ശ്രേണി ആയിട്ടാണ് ഫ്യൂസ് വയർ നമ്മൾ സർക്യൂട്ടിൽ ഘടിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ആണെങ്കിലോ അല്ലെ എന്താ സംഭവിക്കുക, ഫ്യൂസ് വയർ ഉരുകി പോകുന്നത് സംഭവിക്കുമ്പോൾ ജോലി നിയപ്രകാരം കൂടുതൽ കറണ്ട് കൊടുക്കുമ്പോൾ കൂടുതൽ താപമുണ്ടാവും, അങ്ങനെ ഫ്യൂസ് വയർ ഉരുകി പോകും. നാലാമത്തെ പറയുന്നതോ അല്ലെ ഫ്യൂസ് വയർ ഉരുകാനുള്ള കാരണം എന്താ, മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം കുറവായതുകൊണ്ടാണ്. അതിനകത്തിൽ ഫ്യൂസ് വയർ ഉരുകിയ സർക്യൂട്ടിലൂടെ അല്ലെ കറണ്ട് കടന്നു പോകില്ല അല്ലെ, സർക്യൂട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുമെന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് സുരക്ഷാ ഫ്യൂസിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതെങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ചുമാണ്. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് നമ്മളെ സുരക്ഷാ ഫ്യൂസ് അല്ലെ സേഫ്റ്റി ഫ്യൂസ് സഹായിക്കുന്നു എന്ന കാര്യം നമുക്ക് പറയാം. അപ്പൊ വേറൊന്നും അല്ല അല്ലെ, നമ്മുടെ സർക്യൂട്ടിലുള്ള കറണ്ട് ഒഴുകുമ്പോൾ, അപ്പൊ അമിതമായിട്ടാണ് ആ കറണ്ട് വരുന്നതെങ്കിൽ നമ്മളെയും അല്ലെ ആ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ഉപകരണത്തെയും സംരക്ഷിക്കുകയാണ് അത് ചെയ്യുന്നത്, സുരക്ഷാ ഫ്യൂസ് അല്ലെ സേഫ്റ്റി ഫ്യൂസ് ചെയ്യുന്ന ജോലി എന്ന് നമുക്ക് പറയാം. ഒന്നുകൂടെ പറയുന്നു അല്ലെ, അമിതമായിട്ട് അല്ലെ കറണ്ടിന്റെ ഒഴുക്ക് അല്ലെ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് അത് പ്രവർത്തിപ്പിക്കുന്ന നമ്മളെയും അല്ലെ ഏതിലൂടെയാണ് കറണ്ട് കടന്നു വരുന്നതെങ്കിൽ ആ ഉപകരണത്തെയും അല്ലെ സംരക്ഷിക്കലാണ് ആര് ചെയ്യുന്നത്, ഈ സുരക്ഷാ ഫ്യൂസ് സേഫ്റ്റി ഫ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ ഉപകരണത്തിനും കേടുപാടധികം സംഭവിക്കുന്നില്ല അല്ലെ, അത് പ്രവർത്തിപ്പിക്കുന്ന നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല, കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ആര് സഹായിക്കുന്നത്, സേഫ്റ്റി ഫ്യൂസ് സഹായിക്കുന്നതെന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് സുരക്ഷാ ഫ്യൂസ് സേഫ്റ്റി ഫ്യൂസ് നടക്കുന്ന പ്രവർത്തനമെന്ന് നമുക്ക് പറയാം. അപ്പൊ സാധാ സമയങ്ങൾ നമ്മൾ ആലോചിക്കുക അല്ലെ, കറണ്ട് അല്ലേ കടന്നു പോകുന്നത്, അപ്പൊ കറണ്ട് കടന്നു പോയാലും അല്ലെ ഏത് കമ്പിയിലൂടെ കറണ്ട് കടന്നു പോയാലും അവിടെ എന്തുണ്ടാവുന്നുണ്ട്, താപം അല്ലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ പഠിച്ചാണ് എന്താണ് അല്ലെ എല്ലാ കമ്പികൾക്കും റെസിസ്റ്റൻസ് പ്രതിരോധം ഉണ്ടായിരിക്കും അല്ലെ, എന്താണ് പറഞ്ഞാല് തടസ്സം ഉണ്ടാക്കാനുള്ള കഴിവാണ്, കടന്നു പോകുന്ന കറണ്ടിനെ അല്ലെ തടസ്സപ്പെടുത്തി താപരൂപത്തിലേക്ക് മാറ്റാനുള്ള കഴിവാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അല്ലെ നമ്മുടെ പ്രതിരോധം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ ഏത് കമ്പിയിലൂടെ അല്ലെ ഏത് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോയാൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ചെറിയ തോതിൽ താപം ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ അത്തരത്തിൽ സേഫ്റ്റി ഫ്യൂസിൽ അല്ലെ സുരക്ഷാ ഫ്യൂസിലുള്ളത് ഒരു കമ്പി തന്നെ അല്ലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അല്ലെ, ടിന്നിൽ ഇട്ടും ചെറുതൊരു ലോഹസങ്കരം അല്ലെ അലോയി ആണെന്ന് പറഞ്ഞു, മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാവാൻ കുറവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ആ കമ്പിയിലൂടെയും കറണ്ട് കടന്നു പോകുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, അവിടെ താപം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാവുന്ന താപത്തിനളവ് എന്തായിരിക്കും, സാധാരണഗതിയിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ താപം എവിടേക്ക് പോകുന്ന പറയുന്നത്, സറൗണ്ടിങ്സിലേക്ക് അല്ലെ ചുറ്റുപാടിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്കറിയാവല്ലോ അല്ലെ, ഒരു ചൂടുള്ള വെള്ളം അല്ലെ ഒരു പാത്രം എടുത്തു വെച്ചാല് കുറച്ച് നേരം ചൂട് പോകും, നമുക്കറിയാം അല്ലെ. അപ്പൊ എങ്ങനെയാ ചൂട് പോകുന്നത്, ആ ചൂട് ചുറ്റുപാടിലേക്ക് അല്ലെ സറൗണ്ടിങ്സിലേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ അല്ലെ സാധാഗതിയിൽ നമ്മുടെ ഫ്യൂസ് കമ്പിയിലൂടെ അല്ലെ കറണ്ട് ഒഴുകുമ്പോൾ അവിടെ താപം ഉണ്ടാവുന്നുണ്ട്. ആ താപം എന്താണ് അല്ലെ, ലിമിറ്റഡാണ്, കുറഞ്ഞ അളവിലുള്ളതാണ്, പരിമിതമുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെ ആ പരിമിതപ്പെട്ട താപം എന്ത് ചെയ്യുന്നു, ചുറ്റുപാടിലേക്ക് സറൗണ്ടിങ്സിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കമ്പി കുരുകേണ്ട കാര്യം ഇല്ല അല്ലെ, കമ്പിയിൽ കാര്യമായിട്ട് താപം ബാക്കി നിൽക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ കൂടുതൽ കറണ്ട് വരുമ്പോഴോ എന്താ സംഭവിക്കുന്നത് അല്ലെ, നിയന്ത്രിക്കാൻ പറ്റാത്ത അളവിൽ കറണ്ട് വരും, അല്ലെങ്കിൽ അനുവദനീയമായൊക്കെ അളവ് കൂടുതൽ കറണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത് അല്ലെ, ചുറ്റുപാടിലേക്ക് പോകുന്ന താപത്തിന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലെ കൂടുതൽ താപം കമ്പിയുടെ മുകളിൽ തങ്ങി നിൽക്കുകയും കമ്പി അങ്ങനെ ഉരുകുകയും ചെയ്യും. അപ്പൊ എന്താ കമ്പി ഉരുകാനായിട്ട് കാരണം, കമ്പിക്ക് എന്ത് കുറവാണ്, മെൽറ്റിംഗ് പോയിന്റ് അല്ലെ ദ്രവണാങ്കം കുറവാണ്, ഉടനെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാം, കമ്പി ഉരുകുമെന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ അല്ലെ സ്വന്തമായി നശിച്ചുകൊണ്ട് അല്ലെ സ്വന്തമായി ഉരുകിക്കൊണ്ട് അല്ലെ നമ്മളെയും നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ഇവിടുത്തെ അവിടുത്തെ അല്ലെ ഉപകരണങ്ങളെയും സംരക്ഷിക്കുകയാണ് അത് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസ് അല്ലെ സുരക്ഷാ ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അല്ലെ നമുക്ക് സുരക്ഷ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ എന്ത് പേര് കൊടുത്തിരിക്കുന്നത്, സേഫ്റ്റി അല്ലെ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയാനായിട്ട് കാരണം. അപ്പൊ അതിലെ കമ്പിയുടെ പ്രത്യേകതയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് അല്ലെ, കമ്പിയാണ് നമ്മളെ സഹായിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് ഫ്യൂസ് വയർ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ മൂന്ന് പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്കുണ്ട്, അപ്പൊ നമുക്ക് കുറേ പറയാം. അപ്പൊ ഒന്നാമതാണ് പറയുന്നത് ഫ്യൂസ് വയറിന്റെ എൻഡ്സ് അല്ലെ ടെർമിനൽസ് അറ്റങ്ങൾ എന്ന് പറയുന്നത് യഥാസ്ഥാനത്ത് നമ്മൾ ഘടിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നതോ ഫ്യൂസ് വയറിന്റെ ആ കമ്പി അല്ലെ എന്ത് ചെയ്യാൻ പാടില്ല അല്ലെ, അല്ലെങ്കിൽ ഫ്യൂസ് വയർ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ ബോക്സ് ഒന്ന് അല്ലെ പുറത്തേക്ക് നിൽക്കാനായിട്ട് പാടില്ല അല്ലെ, അതൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും, ഷോക്ക് അടിക്കുക അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്യും.
അപ്പൊ ഫ്യൂസ് വയറിന്റെ കമ്പി എന്ത് ചെയ്യാൻ പാടില്ല, ഫ്യൂസ് വയർ എന്ത് ചെയ്യാൻ പാടില്ല അല്ലെ, അതിന്റെ ബോക്സ് ഫ്യൂസ് കെട്ടിട ബോക്സ് എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് തള്ളി നിൽക്കാനായിട്ട് പാടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യത്തെ രണ്ട് പോയിന്റ് കിട്ടുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ എന്താ പറയുന്നത് അല്ലെ, അഗ്രങ്ങൾ അല്ലെ ടെർമിനൽസ് കൃത്യമായ സ്ഥാനത്ത് തന്നെ നമ്മൾ ഘടിപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ അല്ലെ കമ്പിയുടെ അല്ലെങ്കിൽ വയറിന്റെ ഭാഗം പുറത്തേക്ക് നിൽക്കാനായിട്ട് പാടില്ല കാരിയർ ബോക്സ്. ഇനി മൂന്നാമത് നമുക്ക് പൂരിപ്പിക്കേണ്ട പോയിന്റ് ആണ്. നമുക്ക് എന്ത് പറയാം അല്ലെ, ഫ്യൂസ് വയർ എങ്ങനെ കണക്ട് ചെയ്യണം പറഞ്ഞിട്ടുള്ള ശ്രേണി ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ള രണ്ട് കാര്യമാണ് ഏതൊക്കെയാണ്, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്. അപ്പൊ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് എന്നാ ആദ്യം പറയാം അല്ലെ. അപ്പൊ ഈ രണ്ട് കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഫ്യൂസ് വയറ് ഉരുകാനുള്ള അല്ലെ രണ്ട് സന്ദർഭങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളിലാണ് അല്ലെ ആര് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കുന്നത്, ഫ്യൂസ് വയർ നമ്മളെ കൂടുതലായി സഹായിക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂസ് വയറിന്റെ പ്രാധാന്യം നമുക്ക് അല്ലെ ഉപകാരപ്രദമാവുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളിൽ എന്താ സംഭവിക്കുക അല്ലെ, ഫ്യൂസ് വയറിൽ കൂടുതൽ താപം ഉണ്ടാവുകയും അല്ലെ ഫ്യൂസ് വയർ ഉരുകി അല്ലെ നമുക്കും നമ്മുടെ ഉപകരണങ്ങൾക്കും അല്ലെ സുരക്ഷ ഉണ്ടാക്കുകയാണ് അത് ചെയ്യുന്നത്, ഫ്യൂസ് വയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യ കാര്യം പറയാം ഷോർട്ട് സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പൊ അവിടെ മെയിൻ സ്വിച്ച് അല്ലെ മെയിൻസ് എന്ന് നമ്മൾ പറയുക അല്ലെ, അവിടെ കുറെ വയറുകൾ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ വ്യത്യസ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല അല്ലെ ന്യൂട്രൽ ബേസ് ഒക്കെ നമ്മൾ പറയാത്ത തരത്തിലുള്ള വയറുകൾ ഉണ്ടായിരിക്കും. അവയിലെ കമ്പികൾ അല്ലെ നേരിട്ട് സമ്പർക്കത്തിൽ വരിക അല്ലെ കോൺടാക്ടിൽ വരികയോ അല്ലെങ്കിൽ ഒരു ബാറ്ററി ആണെങ്കിൽ അല്ലെ ബാറ്ററിയിലെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ രണ്ട് അഗ്രങ്ങൾ രണ്ട് ടെർമിനൽസ് ഉണ്ടായിരിക്കും അല്ലെ, അവ നേരിട്ട് സമ്പർക്കത്തിൽ വരിക അല്ലെ കോൺടാക്ടിൽ വരികയോ ചെയ്യുക. എന്തൊക്കെയാ പറയുന്നത്, ഒന്നെങ്കിൽ മെയിൻ സ്വിച്ച് അല്ലെ മെയിൻസ് പോലുള്ള സ്ഥലത്തെ അല്ലെ വ്യത്യസ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള അല്ലെ ന്യൂട്രൽ ഫേസ് അങ്ങനത്തെ കമ്പികളോ അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് അറ്റങ്ങളോ തമ്മിൽ എന്ത് ചെയ്യുന്നു അല്ലെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അല്ലെ റെസിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ അല്ലെ നേരിട്ട് സമ്പർക്കത്തിൽ വരിക അല്ലെ കോൺടാക്ടില് വന്നാലാണ് എന്ത് സംഭവിക്കുന്നത് അല്ലെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കൂട്ടിമുട്ടി ചിലപ്പോൾ എന്ത് സംഭവിക്കുക അല്ലെ, ചിലപ്പോൾ തീയും സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടാവുക അല്ലെ, അത്തരത്തിൽ ഉണ്ടാവുന്ന സന്ദർഭമാണ് അല്ലെങ്കിൽ സംഭവമാണ് എന്ത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഓവർലോഡിങ് ആണ് അല്ലെ. അപ്പൊ ആ കേട്ടത് നമുക്കറിയാം ഓവറായിട്ട് അല്ലെ കൂടുതലായിട്ട് ലോഡ് വരുന്നതാണ്. അപ്പൊ ഒരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ആ സർക്യൂട്ട് താങ്ങാൻ കഴിയുന്നതിനേക്ക പവർ അല്ലെങ്കിൽ കറണ്ട് അതിലൂടെ വന്നാൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഓവർലോഡിങ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ കൂടുതൽ കറണ്ട് വരുന്നത് ഓവർലോഡിങ് ആണ്. ഇനി ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ വ്യത്യസ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഭാഗങ്ങൾ അല്ലെ വ്യത്യസ്ത ചാർജ് ഉള്ള ഭാഗങ്ങൾ അല്ലെ അതിന്റെ ഇടയിൽ തടസ്സങ്ങളൊന്നും അല്ലെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ അല്ലെ കൂട്ടിമുട്ടുന്ന പരിപാടിയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ രണ്ട് സംഭവം വന്നാൽ അല്ലെ നമുക്കും നമ്മുടെ ഉപകരണങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ് എന്ത് എന്ന് പറയുന്നത്, സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ സുരക്ഷാ ഫ്യൂസുമായി ബന്ധപ്പെട്ട് അല്ലെ അത് ഉരുകുന്ന രണ്ട് സന്ദർഭം അല്ലെങ്കിൽ അത് സഹായപ്രദമാവുന്ന രണ്ട് സന്ദർഭം നമുക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെയാ, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും ആണ്. അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക് പറയാനായിട്ട് അല്ലെ ടെസ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കിയാൽ ആമ്പയറേജ് ആണ് അല്ലെ. ഇപ്പൊ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് അല്ലെ, ഒരു ഉപകരണത്തിന്റെ പവറും പിന്നെ ടു ദ വോൾട്ടേജ് അപ്ലൈഡ് അല്ലെ അതിന് കൊടുത്ത വോൾട്ടേജും. അപ്പൊ ഒരു ഉപകരണത്തിന് നൽകിയിരിക്കുന്ന അല്ലെ വോൾട്ടേജും അതിന്റെ പവറും അല്ലെ പവറും വോൾട്ടേജ് നമ്മളുടെ റേഷ്യോ അനുപാതമാണ് എന്ത് എന്ന് പറയുന്നത് ആമ്പയറേജ് എന്ന് പറയും. നമ്മൾ ഐ എന്നാണ് കറണ്ടിന്റെ ഐ തന്നെയാണ് നമ്മൾ ആമ്പയറേജിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താ ആമ്പയറേജ് എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെ ഒരു ഉപകരണത്തിന് എക്യുപ്മെന്റിന് കൊടുത്തിരിക്കുന്ന പവറും അല്ലെ പിന്നെയോ അതിന് വേണ്ട അല്ലെ അതിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ അനുപാതമാണ് എന്തെന്ന് പറയുന്നത് ആമ്പയറേജ് എന്ന് പറയും. നമ്മൾ ഐ തന്നെയാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെ കറണ്ടിനെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ഇനിയോ അല്ലെ ഒരു ചാലകത്തിന്റെ കണ്ടക്ടറിന്റെ അല്ലെ തിക്നെസ് കനം കൂടിയാൽ എന്തും കൂടുമെന്ന് പറയാം, ആമ്പയറേജ് കൂടുമെന്ന് നമുക്ക് പറയാം. ഇനി അത് കുറഞ്ഞാലും ആമ്പയറേജും കുറയുമെന്ന് നമുക്ക് പറയാം. അപ്പൊ ആമ്പയറേജിനെ അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ത് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ തിക്നെസ് അല്ലെ കനം അല്ലെങ്കിൽ കട്ടി അല്ലെ എന്നൊക്കെ പറയാം. മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത് പറയേണ്ടത് അല്ലെ ഇലക്ട്രിക് പവർ അല്ലെ വൈദ്യുത പവർ എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് പവർ എന്ന് നമുക്ക് ആദ്യം പറയാം. അപ്പൊ ഒരു വൈദ്യുത ഉപകരണം അത് കറണ്ട് ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അല്ലെ ഒരു വൈദ്യുത ഉപകരണം അത് വൈദ്യുതി അല്ലെ കറണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിന് എന്തുണ്ട് എന്ന് നമുക്ക് പറയാം, ഒരു പവർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. എന്നിവിടെ പറയുന്നു ഒരു വൈദ്യുത ഉപകരണം അല്ലെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് അത് കറണ്ട് ഉപയോഗിച്ച് അല്ലെ വൈദ്യുത ഉപകരണം വൈദ്യുതി ഉപയോഗിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് അത്തരത്തിൽ വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിന് എന്തുണ്ടെന്ന് നമുക്ക് പറയാം, ഒരു പവർ ഉണ്ടെന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ആ വാചകം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയാ പറയുന്നത് ദ എമൗണ്ട് ഓഫ് എനർജി ഈസ് കൺസ്യൂംഡ് ബൈ എൻ ഇലക്ട്രിക് അപ്ലയൻസസ് അല്ലെ. എന്താ പറയുന്നത്, എമൗണ്ട് ഓഫ് എനർജി ആണ് അല്ലെ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവാണ് ആര് വഴിയാ, എൻ ഇലക്ട്രിക് അപ്ലയൻസസ് അല്ലെ ഒരു വൈദ്യുത ഉപകരണം. അപ്ലയൻസ് എന്ന് പറയുമ്പോ എന്താ എക്യുപ്മെന്റ് ഉപകരണം തന്നെയാണ് അപ്ലയൻസസ് എന്ന് പറയുമ്പോ അല്ലെ. അപ്പൊ എമൗണ്ട് ഓഫ് എനർജി ഈസ് കൺസ്യൂംഡ് ബൈ എൻ ഇലക്ട്രിക് അപ്ലയൻസസ് എൻ യൂണിറ്റ് ടൈം അല്ലെ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ. നമുക്ക് അതിനെന്താ പറയാം, അതിന്റെ പവർ എന്ന് നമുക്ക്
പറയാം. അതെല്ലാ ഉപകരണത്തിനും വ്യത്യസ്തമായിരിക്കും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ പവർ എന്ന് പറയാനായിട്ട് കാരണം. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒരു പ്രത്യേക സമയത്ത് അല്ലെ, ഒരു പ്രത്യേക യൂണിറ്റ് സമയത്തില് ഒരു വൈദ്യുത ഉപകരണം അല്ലെ ഉപയോഗിച്ച വൈദ്യുത ഊർജത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വൈദ്യുത പവർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഒരു യൂണിറ്റ് സമയത്തിൽ അല്ലെ ഒരു പ്രത്യേക സമയത്തില് ഒരു വൈദ്യുത ഉപകരണം ഉപയോഗിച്ച അല്ലെങ്കിൽ വിനിയോഗിച്ച അല്ലെ വൈദ്യുത ഊർജത്തിന്റെ അളവാണ് അല്ലെങ്കിൽ ഊർജത്തിന്റെ അളവാണ് എന്ത് എന്ന് പറയുന്നത്, അതിന്റെ പവർ എന്ന് പറയുന്നത്. അത് വൈദ്യോർജ്ജമാണ് ഉപയോഗിച്ച നമുക്ക് ആ പവറിനെ എന്ത് പറയാം അല്ലെ, വൈദ്യുത പവർ എന്ന് നമുക്ക് പറയാം. എന്റെ സമവാക്യം നോക്കിയേ, പി സമം ഡബ്ല്യു ബൈ ടി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ ഡബ്ല്യു എന്ന് പറയുന്നത്, വർക്കാണ്, പ്രവൃത്തിയാണ് അല്ലെ, എന്തോരം പ്രവർത്തനം അല്ലെ, പ്രവൃത്തി ഇത് ചെയ്തു, അതാണ് എന്ത് പറയുന്നത് ഡബ്ല്യു എന്ന് പറയുന്നത്. ആ യൂണിറ്റ് സമയത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത്. അപ്പൊ പി എന്ന് പറയുന്നത് പവർ ആണ്, പി സമം ഡബ്ല്യു ബൈ ടി അല്ലെ, വർക്ക് ബൈ ടൈം, പ്രവൃത്തി ബൈ സമയം നമുക്ക് പറയാം. അവിടെ നമുക്ക് അടുത്ത അടുത്തോട്ട് പോവാം. നമ്മൾ നടന്ന് പറഞ്ഞു അല്ലെ, പവറിന്റെ സമവാക്യം ഡബ്ല്യു ബൈ ടി ആണ് അല്ലെ, വർക്ക് ബൈ ടൈം അല്ലെ, പ്രവൃത്തി ബൈ സമയമാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, ഇതിന്റെ യൂണിറ്റ് അല്ലെ, പവറിന്റെ യൂണിറ്റ് നമുക്ക് എന്ന് പറയാം ഡബ്ല്യു അല്ലെ, വാട്ടേജ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ, പവർ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ് അല്ലെ, എന്താ കൊടുക്കേണ്ടത്, വാട്ടേജ്, ഡബ്ല്യു ആണ് നമ്മൾ യൂണിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഈ ഡബ്ല്യു അല്ല, ഇത് വർക്ക് അല്ലെ, പ്രവൃത്തിയുടെ ഡബ്ല്യു ആണ്, ഇതെന്താണ് അല്ലെ, വാട്ടേജ് അല്ലെ, വലിയ ഡബ്ല്യു ആയിട്ട് അതിനെ കണക്കാക്കി വയ്ക്കുക. മനസ്സിലാവുന്നതിലുള്ളൂ, പവറിന്റെ യൂണിറ്റ് ആണ് വാട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ സമവാക്യത്തെ കുറിച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ്. ഏതാ, പി സമം ഡബ്ല്യു ബൈ ടി അല്ലെ, വർക്ക് ബൈ ടൈം അല്ലെ, പ്രവൃത്തി ബൈ സമയമാണ്. ആ സമവാക്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന കുറിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ആകെ സഹായം തേടുന്ന അല്ലെ, നമ്മൾ മുന്നേ പഠിച്ച ജൂൾ നിയമത്തിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് മാറ്റം വരുത്താനായിട്ട് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നത് അല്ലെ, പവറിന്റെ സമവാക്യത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്താ ജൂൾ നിയമത്തിൽ പറയുന്നത് അല്ലെ, ടി സെക്കൻഡ് സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപമാണ് എന്ത് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത് അല്ലെ. അവിടെ ടി നമ്മൾ സെക്കൻഡിലാണ് സമയം നമ്മൾ പറയാം അല്ലെ. അപ്പൊ ടി സെക്കൻഡ് സമയം കൊണ്ട് അല്ലെ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവല്ലേ എച്ച് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്തായി കണക്കാക്കാം, പ്രവൃത്തിയായിട്ട് ഡബ്ല്യു ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ഒരു സർക്യൂട്ടില് ടി സെക്കൻഡ് സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ നമുക്ക് എന്തായി കണക്കാക്കാം അല്ലെ, എച്ച് എന്നാണ് നമ്മൾ പറയാം അല്ലെ. ആ എച്ച് നമുക്ക് എന്തായി കണക്കാക്കാം, ഡബ്ല്യു ആയിട്ട് അല്ലെ, പ്രവൃത്തിയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന താപം എന്ന് പറയുന്നത് ഇതിന് തുല്യമാണ്, ആ സർക്യൂട്ട് ചെയ്ത പ്രവൃത്തിക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം അല്ലെ, ഡബ്ല്യു സമം എച്ച് അല്ലെങ്കിൽ എച്ച് സമം ഡബ്ല്യു എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പൊ ഡബ്ല്യു പകരം അല്ലെ എച്ച് എന്ന്, അല്ലെങ്കിൽ ഡബ്ല്യു തുല്യം അല്ലെ എച്ചിന്. അപ്പൊ നമുക്ക് ഡബ്ല്യൂന് പകരം എന്ത് കൊടുക്കാം, എച്ച് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ സമവാക്യം എന്തായിട്ട് മാറി, പി സമം ഡബ്ല്യു ബൈ ടി മാറി, എന്തായിട്ട് മാറി, പി സമം എച്ച് ബൈ ടി എന്നായിട്ട് മാറി. മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. ഇനി എച്ചിന്റെ ഉത്തരം നമുക്കറിയാം അല്ലെ, എച്ചിന്റെ പ്രധാന സമവാക്യം എന്താ, ജൂൾ നിയമം അനുസരിച്ച് ഐ സ്ക്വയർ ആർ ടി ആണ്. അപ്പൊ എച്ചിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, ഐ സ്ക്വയർ ആർ ടി എന്ന് നമുക്ക് കൊടുക്കാം. കൊടുക്കാമല്ലോ, താഴെ എന്താണ് വൈ ടി നമുക്ക് താഴേക്ക് എടുക്കാം. അപ്പൊ ഡബ്ല്യു സമമാണ് എച്ച്, അപ്പൊ ഡബ്ല്യുവിന് വരെ എച്ച് കൊടുത്തു. എച്ചിന്റെ ഉത്തരം എന്താ, ജൂൾ നിയമപ്രകാരം ഐ സ്ക്വയർ ആർ ടി ആണ്. എച്ചിന് വരെ നമ്മൾ എന്ത് കൊടുത്തു, ഐ സ്ക്വയർ ആർ ടി എന്ന് നമ്മൾ കൊടുത്തു ആണല്ലോ. ബൈ എന്താണ് ടി ഉണ്ട് അല്ലെ. ഇവിടെ ഈ ടിയുടെ ജോലി എന്താ, ഇൻഡു ആണ് അല്ലെ. ഈ ടിയുടെ ജോലി എന്താ, കാരണം ബൈ ഡിവിഷൻ ആണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത ജോലിയുള്ളവരെ വെട്ടിക്കളെ ആണല്ലോ. ബാക്കി നമുക്ക് എന്ത് കിട്ടും, പി സമം അല്ലെ ഐ സ്ക്വയർ ആർ എന്ന് നമുക്ക് കിട്ടും. മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അല്ല നമുക്ക് പവർ കണ്ടുപിടിക്കാനായിട്ട് അല്ലെ പുതിയൊരു സമവാക്യം കിട്ടി, എന്താ നമുക്ക് അല്ലെ, പി സമം ഐ സ്ക്വയർ ആർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏത് വെച്ച് നമ്മൾ ഈ സമവാക്യം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ, നമ്മുടെ ജൂൾ നിയമത്തിൽ അല്ലെ, എച്ചും അല്ലെങ്കിൽ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്നുള്ള സമവാക്യം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡബ്ല്യൂവിന് പകരം എച്ച് കൊടുക്കാനുള്ള കാരണം മനസ്സിലാക്കി വെക്കുക അല്ലെ, ഒരു സർക്യൂട്ട് ടി സെക്കൻഡ് സമയം കൊണ്ട് അല്ലെ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞതും അവിടെ ഉണ്ടായ താപവും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാനായിട്ട് അല്ലെ മറ്റ് സമവാക്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല, ഓം നിയമമാണ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സമവാക്യം എന്താ, പി സമം ഐ സ്ക്വയർ ആർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ, ഏതാ ജൂൾ നിയമം അനുസരിച്ച്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഓം നിയമം അനുസരിച്ച് അല്ലെ പവറിനെ കണ്ടുപിടിക്കാനുള്ള മറ്റ് സമവാക്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് നോക്കിയേ, ഓം നിയമത്തിൽ ഐക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കാം, വി ബൈ ആർ എന്ന് നമുക്ക് കൊടുക്കാം. നമ്മൾ പഠിച്ചിട്ടാണ് മുന്നേ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, ഐ സ്ക്വയർ ആർ എന്നുള്ള സമവാക്യത്തിൽ അല്ലെ ഐക്ക് പകരം എന്ത് ചെയ്യുന്നു, ഓം നിയമത്തിലെ വി ബൈ ആർ എന്ന് നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ നോക്കിയേ, ഐക്ക് സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ ഐക്ക് പകരം നമ്മൾ വി ബൈ ആർ കൊടുത്തു, അതിനും എന്ത് കൊടുക്കണം, ഓൾ സ്ക്വയർ നമ്മൾ കൊടുക്കണം അല്ലെ. ഐക്ക് ഉള്ളവർക്ക് ആർ കൊടുക്കണം, ഐക്ക് പകരം കൊടുക്കുന്ന ആൾക്കും നമ്മൾ കൊടുക്കണം. അപ്പൊ ഐക്ക് പകരം വി ബൈ ആർ കൊടുത്തു, ഐയുടെ സ്ക്വയർ വി ബൈ വി ക്യു ആറിനും കൊടുക്കണം അല്ലെ. അപ്പൊ ഓൾ സ്ക്വയർ നമുക്ക് കൊടുക്കാം. ഇൻഡ്യു എന്താ ബാക്കിയുള്ള, ഇവിടെ ആറല്ലേ ബാക്കിയുള്ള, നമുക്ക് താഴേക്ക് ആറ് നമുക്ക് ഇറക്കി കൊടുക്കാം അല്ലെ, ഇറക്കി എഴുതി കൊടുക്കാം. ഇനിയോ ഈ സ്ക്വയർ രണ്ടു പേർക്കും ബാധകമല്ലേ ആണല്ലോ. അപ്പൊ നമുക്ക് വിക്കും സ്ക്വയർ എഴുതാം, ആറിനും നമുക്ക് സ്ക്വയർ എഴുതാം അല്ലെ. അപ്പൊ വി സ്ക്വയർ ആർ സ്ക്വയർ ഇൻഡ്യു എന്താ ബാക്കിയുള്ള, ആറ് നമുക്ക് ഇറക്കി എഴുതി കൊടുക്കാം അല്ലെ, അത്രയും നമുക്ക് കിട്ടും. ഇനി നോക്കിയേ,
ഈ ആർ സ്ക്വയർ നമുക്ക് എങ്ങനെ എടുത്താൽ അല്ലെ, ആർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പൊ എന്താ ഈ സമവാക്യം? പി സമം പി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ആർ. ഇനി ഇവിടെ ഒരു ഇൻറ്റു ആർ ഉണ്ട്. ഈ രണ്ട് ആറുകളുടെ ജോലി എന്താ? വി സ്ക്വയറിനെ ഹരിക്കലാണ് അല്ലെ, ഡിവൈഡ് ചെയ്യലാണ് അല്ലെ. ഈ ആറിന്റെ ജോലി എന്താ? വി സ്ക്വയറിന്റെ കൂടെ അല്ലെ മൾട്ടിപ്ലൈ ചെയ്യൽ, ഗുണനം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്ത ജോലിയുള്ള ഓരോ ആറുകളെ വെട്ടിക്കളയാമല്ലോ. ഇവിടുത്തെ ബൈ ആറിലെ ഒരു ആറും വെട്ടുന്നു, ഇൻറ്റു ആറും തമ്മിൽ വെട്ടും. അപ്പൊ ബാക്കി എന്തൊക്കെയുണ്ട്? പി സമം വി സ്ക്വയർ ഉണ്ട്, ആറും ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? പി സമം വി സ്ക്വയർ ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. ഇപ്പൊ മാറിപ്പോകരുത്. ആയ നമ്മൾ അല്ലെ പി സമം ഡബ്ല്യു ബൈ ടി എന്നുള്ള സമവാക്യം എടുത്തു അല്ലെ, അതിനെ ജൂൾ നിയമവുമായി ബന്ധപ്പെടുത്തി പി സമം ഐ സ്ക്വയർ ആർ എന്നുള്ള സമവാക്യം എടുത്തു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പവറിന്റെ സമവാക്യം കിട്ടി. ഇനിയോ അതിൽ ഓം നിയമം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവറിന്റെ മറ്റ് സമവാക്യങ്ങൾ കണ്ടുപിടിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ സമവാക്യം എന്താ? പി സമം വി സ്ക്വയർ ബൈ ആർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് അല്ലെ, ഇത് ഈ സമവാക്യത്തിൽ ഐ സ്ക്വയർ ആർ എന്നുള്ള സമവാക്യത്തിൽ ഓം നിയമം നമ്മൾ ഉപയോഗിച്ചു അല്ലെ. ഓം നിയമത്തിൽ ആരെ ഉപയോഗിച്ച്? ഐക്ക് പകരമുള്ള ആളെയാണ് നമ്മൾ ഉപയോഗിച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു സമവാക്യത്തിലേക്ക് പോവാം. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓം നിയമവുമായിട്ട് അല്ലെ ഏതിനെ ബന്ധപ്പെടുന്നു? പി സമ ഐ സ്ക്വയർ എന്നുള്ള സമവാക്യത്തെ ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതും പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മൾ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ എന്താ ചെയ്യുന്ന നോക്കിയാൽ അല്ലെ, പി സമ ഐ സ്ക്വയർ ആണ് നമ്മുടെ സമവാക്യം. നമുക്ക് എന്ത് ചെയ്യാൻ നോക്കിയാൽ, നേരത്തെ നമ്മൾ ഐക്ക് പകരം കൊടുത്തു അല്ലെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആറിന് പകരമുള്ള ആളെ നമുക്ക് എവിടെ നിന്ന് എടുക്കാം? ഓം നിയമത്തിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഓം നിയമത്തിൽ എന്താ ആറിന് പകരമുള്ള ആളുടെ സമവാക്യം അല്ലെ, വി ബൈ ഐ ആണ് എന്ത് ആറിന്റെ സമവാക്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെ കൊടുക്കാത്ത അല്ലെ, ഈ സമവാക്യത്തിൽ നമുക്ക് ആറിന് പകരമായിട്ട് കൊടുത്തു നോക്കാം. അപ്പൊ നോക്കി എന്ത് സംഭവിക്കും നോക്കിയപ്പോ, പി സമ ഐ സ്ക്വയറിന് വരെ ഐ സ്ക്വയറിന് നമുക്ക് കൊടുക്കാം അല്ലെ, ആറിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? വി ബൈ ഐ എന്ന് നമുക്ക് കൊടുക്കാം. കൊടുക്കാമല്ലോ, നമ്മൾ എഴുതിയിട്ടുണ്ട് അവിടെ അല്ലെ. ഇനി നമുക്ക് ഐ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഐ എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ ഐകളുടെ ജോലി എന്താ? ഗുണന അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. വീനെ ഗുണിക്കണം അല്ലെ. ഈ ഐയുടെ ജോലി എന്താ? വീനെ ഹരിക്കലാണ് അല്ലെ, ഡിവൈഡ് ചെയ്യല് ആണ്. അപ്പൊ നമുക്ക് വ്യത്യസ്ത ജോലിയുള്ള ഓരോരുത്തരും നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം അല്ലെ. അപ്പൊ ഐകൾ ഓരോന്ന് പോയി, ബാക്കി എന്തൊക്കെയുണ്ട്? ഐയും വിയും ഉണ്ട്. നമുക്ക് ഒരു ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വി ഐ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ പുതിയ സമവാക്യം നമുക്ക് കിട്ടിയില്ലേ, പി സമം വി ഇൻറ്റു ഐ അല്ലെ. വോൾട്ടേജും കറണ്ടും നമ്മൾ ഗുണിച്ച് നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പവർ കണ്ടുപിടിക്കുകയുള്ള അല്ലെ നാലാമത്തെ സമവാക്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെ. ഇത് നമ്മൾ ഏത് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? ഓം നിയമത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ അല്ലെ പുതിയ സമവാക്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലാക്കി വയ്ക്കും. അപ്പൊ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ പ്രകാശ ഫലത്തെ കുറിച്ചാണ്. അപ്പൊ ഇത്രയും നേരം ഈ ചാപ്റ്ററിൽ അല്ലെ നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലെ വൈദ്യുതിയുടെ താപ ഫലത്തെ കുറിച്ചാണ്, ഹീറ്റിംഗ് ഇഫക്റ്റിനെ കുറിച്ചാണ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് എന്താണ് അല്ലെ? ലൈറ്റിംഗ് ഇഫക്റ്റ് അല്ലെ, പ്രകാശ ഫലത്തെ കുറിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് നമുക്ക് പ്രകാശം തരുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് അല്ലെ. കറണ്ട് കൊടുക്കുമ്പോൾ പ്രകാശം തരുന്ന ആൾക്കാരെ കുറിച്ചാണ്, നമുക്ക് ബൾബുകളെ കുറിച്ചാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് വരുന്ന ആദ്യത്തെ ബൾബാണ് എന്തെന്ന് പറയുന്നത്? ഇൻകാൻഡസൻ ബൾബ് അല്ലെ, ഇൻകാൻഡസൻ ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. നമ്മുടെ വീടുകളിൽ പണ്ടൊക്കെ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അല്ലെ, ഇപ്പോഴും പല വീടുകളിലും ഉപയോഗിക്കുന്നത് ആണ്. അപ്പൊ നമുക്ക് ബൾബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അല്ലെ, കറണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് തരുന്നു? പ്രകാശം തരുന്നവ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത് അല്ലെ? ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആരാ കാര്യം പറയാം അല്ലെ, ഈ പറഞ്ഞ ബൾബ് അല്ലെ ഇൻകാൻഡസൻ ലാമ്പിന്റെ പ്രത്യേകത നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ അല്ലെ നമുക്ക് അതിന്റെ ഭാഗങ്ങൾ കാണാം, എന്തൊക്കെയാണുള്ളത് അല്ലെ? ഒരു ഫിലമെന്റ് കാണാം നമുക്ക് ഉള്ളിൽ അല്ലെ, ടങ്ഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ പുറമെ ഗ്ലാസിന്റെ ഒരു കവറിങ് നമുക്ക് കാണാം അല്ലെ. പിന്നെ നമുക്ക് എന്ത് കാണാം അല്ലെ, ചെമ്പിന്റെ കമ്പി അല്ലെ, ഒരു കോപ്പറിന്റെ കമ്പി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ മൂന്ന് ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെ നമ്മുടെ ബൾബിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനിയോ ബാക്കി കാര്യത്തിലോട്ട് നമുക്ക് പോവാമല്ലോ. എങ്ങനെയാണ് ബൾബിന്റെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എന്താ പറയുന്നത്? സാധാ വോൾട്ടേജ് കൊടുത്താല് അല്ലെ, ആ ബൾബിൽ ഒരു ഫിലമെന്റ് ഉണ്ടല്ലോ അല്ലെ, ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ ലോഹം മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഫിലമെന്റ് ആണ് എവിടെ ഉള്ളത്? ബൾബില് ഉള്ളത്. അപ്പൊ സാധാ വോൾട്ടേജ് കൊടുക്കുമ്പോ അല്ലെ അതിലെ ടങ്സ്റ്റൺ ഫിലമെന്റ് അല്ലെ ചുട്ടുപഴുത്തുകൊണ്ടാണ് നമുക്ക് എന്ത് തരുന്നത്? പ്രകാശം പുറത്തേക്ക് തരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത് അല്ലെ, സാധാ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു, അപ്പൊ അതിലെ ഫിലമെന്റ് ആയാലും ടങ്സ്റ്റൺ അല്ലെ ആ രണ്ട് സ്വീകരിച്ചുകൊണ്ട് അല്ലെ താപം ഉണ്ടാക്കിയിട്ട് ചുട്ടുപഴുത്താണ് നമുക്ക് എന്ത് തരുന്നത്? പ്രകാശം നമുക്ക് തരുന്നത്. എന്ത് പ്രകാശം തരുന്നത്? വൈറ്റ് ലൈറ്റ് അല്ലെ, ധവള പ്രകാശമാണ് നമുക്ക് തരുന്നത്. അപ്പൊ അത്തരത്തിലെ പ്രകാശം എങ്ങനെയാ പുറപ്പെടുന്നത് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. കൊടുക്കുന്ന കറണ്ടിനെ അവരെന്താക്കി മാറ്റുന്നു? താപമാക്കിയിട്ട് മാറ്റുന്നു അല്ലെ. അങ്ങനെ താപം കൊണ്ട് അല്ലെ ചുട്ടുപഴുത്താണ് അല്ലെ ജ്വലിച്ചാണ് അവരെന്ത് നമുക്ക് തരുന്നത്? പ്രകാശമാക്കിയിട്ട് അതിനെ മാറ്റിത്തരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ താപം കൊണ്ട് തിളങ്ങുന്ന അല്ലെ, ഗ്ലോയിങ് വിത്ത് ഹീറ്റ് അല്ലെ, താപത്തിൽ ജ്വലിക്കുന്ന എന്നർത്ഥം വരുന്ന ഇൻകാൻഡസ് എന്നുള്ള പേരും കൂടെ നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്, ആ ബൾബിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ താപം കൊണ്ട് ജ്വലിച്ചുകൊണ്ട് അല്ലെ ഗ്ലോ ചെയ്തുകൊണ്ട് പ്രകാശം തരുന്ന കാരണമാണ് നമ്മള് ഫിലമെന്റ് ബൾബിനെ എന്തായിട്ട് നമ്മൾ പറയുന്നത്? ഇൻകാൻഡസൻ ബൾബ് എന്ന് കൂടെ പറയാനായിട്ട് കാരണം ഒന്ന് മനസ്സിലാക്കി വെക്കും. അപ്പൊ അതിന്റെ പ്രവർത്തനം കിട്ടുമല്ലോ. ഇനി വേറെ കുറച്ച് സജ്ജീകരണം കൂടെ ഉണ്ട്, നമുക്ക് ബൾബ് കണ്ടറിയാം അല്ലെ.
ഫുള്ള് അടഞ്ഞിരിക്കുന്ന ഒരു ബൾബാണ് അല്ലെ? അപ്പൊ എന്തിനു വേണ്ടിയാണ് അടഞ്ഞു കിട്ടിയ രൂപത്തിലാക്കിയിരിക്കുന്ന പറയുന്നേ? വായുവുമായിട്ട് ആര് ബന്ധപ്പെടാൻ പാടില്ല, നമ്മുടെ ഫിലമെന്റ് ബന്ധപ്പെടാനായിട്ട് പാടില്ല എന്ന് പറയാണ്. അപ്പൊ വായുവുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ? ബൾബിന്റെ അകലെ എന്താക്കി മാറ്റും? വായു ശൂന്യമാക്കും അല്ലെ? ഇവാക്വേറ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാം. അപ്പൊ വായുമായി ബന്ധപ്പെട്ട എന്താ സംഭവിക്കുക അല്ലെ? ആ ഫിലമെന്റ് അല്ലെ വായുമായി പ്രവർത്തിക്കുക അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കുക അല്ലെ? ചിലപ്പോ ഫിലമെന്റ് കറണ്ട് കിടന്നു പോകുമ്പോൾ കത്തിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഒന്നുകൂടെ പറയുന്നു അല്ലെ, ഫിലമെന്റ് ആയി ഉപയോഗിക്കുന്ന ടങ്സ്റ്റൻ വായുമായി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബൾബിന്റെ ഉൾവശം വായു ശൂന്യമാക്കും എന്ന് മനസ്സിലാക്കുക അല്ലെ, ഇവാക്വേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തിനാ അങ്ങനെ വായു ശൂന്യമാക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ആ ഫിലമെന്റ് വായുമായി പ്രവർത്തിക്കുകയും കറണ്ട് കിടന്നു പോകുമ്പോൾ അല്ലെ അത് നശിച്ചു പോവുകയും ചെയ്യുമെന്ന് നമുക്ക്, അല്ലെങ്കിൽ കത്തിപ്പോവുകയും ചെയ്യുമെന്ന് നമുക്ക് പറയാം. പിന്നുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ബൾബിനുള്ളിൽ അല്ലെ കുറഞ്ഞ മർദ്ദത്തിൽ ലോ പ്രഷറിൽ നമ്മൾ എന്ത് നിറയ്ക്കും എന്ന് പറയുകയാണ്. 18-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, നമ്മൾ ഇനേർട്ട് ഗ്യാസ്, അലസവാതകങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അവയെ നിറയ്ക്കും. അല്ലെങ്കിൽ അവയ്ക്ക് പകരമായിട്ട് നമ്മൾ ആരെ നിറയ്ക്കും അല്ലെ? ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ അല്ലെ നൈട്രജനെ നമ്മൾ നിറയ്ക്കുന്നത്, നൈട്രജൻ കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ, നൈട്രജൻ വാതകത്തെ നമ്മൾ നിറയ്ക്കും എന്ന് പറയുകയാണ്. അപ്പൊ എന്തിനുവേണ്ടി നിറയ്ക്കുന്ന പറയുന്ന അല്ലെ, ബൾബിനുള്ള ബാഷ്പീകരണം വേപ്പറൈസേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ അല്ലെ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളെയോ അല്ലെങ്കിൽ നൈട്രജനെയോ നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറഞ്ഞ മർദ്ദത്തിൽ അല്ലെ ലോ പ്രഷറിൽ എവിടെ നിറയ്ക്കുന്നത്? ബൾബിനുള്ളിൽ നിറയ്ക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഒന്നുകൂടെ പറയുന്നു അല്ലെ, അപ്പൊ സാധാ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ചുട്ടുപഴുത്തുകൊണ്ട് അല്ലെ ഫിലമെന്റ് നമുക്ക് എന്ത് തരുന്നു? പ്രകാശം നമുക്ക് തരുന്നു. അപ്പൊ ആ പേരുമായി ബന്ധപ്പെട്ട്, ആ ജോലിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഇൻകാൻഡസ് എന്നുള്ള പേര് നമ്മൾ ആ ബൾബിന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുമല്ലോ. ഇനി പറയുന്ന കാര്യം രണ്ട് പ്രത്യേകതയാണ് അല്ലെ, ഒന്ന് ബൾബിന്റെ ഉള്ളിൽ വായു ഉണ്ടാവില്ല, ഇവാക്വേറ്റഡ് ആയിരിക്കും ഉണ്ടാവുക, കാരണം ബൾബ് ഓക്സിജൻ, ബൾബിലെ ഫിലമെന്റ് അല്ലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, കുറഞ്ഞ മർദ്ദത്തിൽ അല്ലെ എൻ്റെ ഉള്ളിൽ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളെയോ അല്ലെങ്കിൽ നൈട്രജനെയോ നിറയ്ക്കും എന്ന് പറഞ്ഞു അല്ലെ, എന്തിനു വേണ്ടിയാണ്? ബാഷ്പീകരണം അല്ലെ വേപ്പറൈസേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ ബൾബിന്റെ ആയുസ് കൂട്ടാനായിട്ട് ചെയ്യുന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ പറയുന്ന ഇൻകാൻഡസ് ലാമ്പിന്റെ അല്ലെ ആ കള്ളിയിലായിട്ട് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അല്ലെ ബൾബിനുള്ളിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അല്ലെ അതുമായി ഒരു ബന്ധവുമില്ലാത്ത നൈട്രജൻ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ? എന്താണ്? നമ്മൾ ബൾബിനുള്ളിലത്തെ അല്ലെ വേപ്പറൈസേഷൻ അല്ലെ നമ്മുടെ ബാഷ്പീകരണത്തിന്റെ നിരക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളെയോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇപ്പൊ നമ്മൾ നൈട്രജനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പൊ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അല്ലെ നൈട്രജൻ ഇപ്പൊ ഉപയോഗിച്ച് വരുന്നതിന് കാരണം എന്താണെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നൈട്രജന്റെ ചില പ്രത്യേകതകൾ തന്നെയാണ് അതിന് കാരണം എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊന്നുമല്ല, നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും അല്ലെ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലും താപനിലയിലും നൈട്രജനും ആരുടെ സ്വഭാവം കാണിക്കുന്നു? അലസവാതകങ്ങളുടെ അല്ലെ ഇനേർട്ട് ഗ്യാസുകളുടെ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സ്വഭാവം അല്ലെ 18-ാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയാണ്. ഒന്നുകൂടെ പറയുന്നു അല്ലെ, സാധാ അന്തരീക്ഷ മർദ്ദത്തിലും താപനിലയിലും അല്ലെ നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും അല്ലെ നമ്മുടെ നൈട്രജൻ എന്ന് പറഞ്ഞാൽ അല്ലെ ആ വാതകവും ആ ഗ്യാസോ ആരുടെ സ്വഭാവം കാണിക്കുന്നു? 18-ാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയാണ്. ഇനിയോ, ചെറുതായി താപമോ മർദ്ദമോ കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും അല്ലെ കാര്യമായിട്ട് സ്വഭാവത്തിൽ മാറ്റമൊന്നും ആർക്ക് വരുന്നില്ല, നൈട്രജന് വരുന്നില്ല എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ അല്ലെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? അതിന് പകരമായിട്ട് നൈട്രജൻ നമ്മൾ അല്ലെ ബാഷ്പീകരണം കുറയ്ക്കാനായിട്ട് വേപ്പറൈസേഷൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പ് അല്ലെ ഫിലമെന്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൻ എന്ന് പറയുന്ന ഫിലമെന്റിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ചില പ്രത്യേകതകൾ തന്നെയാണ് നമ്മൾ അതിനെ ഇവിടെ ഫിലമെന്റായി ഉപയോഗിക്കുന്നതിന് കാരണം. നമ്മുടെ ടെസ്റ്റ് ബുക്കിൽ പറയുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കി ആദ്യം എന്താ പറയുന്നത്, ഹൈ റെസിസ്റ്റിവിറ്റി അല്ലെ പ്രതിരോധം അല്ലെ റെസിസ്റ്റൻസ് തടസ്സം ഉണ്ടാക്കുന്ന കഴിവ് എന്താണ് ഇയാൾക്ക് കൂടുതൽ ആണ്. എന്തടസ്സോ പറയുന്നത് അല്ലെ കൊടുക്കുന്ന വൈദ്യുതി തടഞ്ഞു വെച്ചുകൊണ്ട് അല്ലെ കൂടുതൽ താപം ഉണ്ടാക്കുന്ന കഴിവ് അദ്ദേഹത്തിനും കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിലും പറഞ്ഞു അല്ലെ ഇവിടെ എങ്ങനെയാ പ്രവർത്തിക്കുന്ന ബൾബ്, അല്ലെ കൊടുക്കുന്ന കറണ്ടിനെ താപമാക്കി മാറ്റിക്കൊണ്ട് ഫിലമെന്റ് ചുട്ടുപഴുത്താണ് പ്രകാശം നമുക്ക് തരുന്നത്. അപ്പൊ അത്തരത്തില് അല്ലെ കൊടുക്കുന്ന കറണ്ടിനെ നന്നായി തടഞ്ഞു വെച്ചുകൊണ്ട് താപമാക്കാനുള്ള കഴിവ് ആരൊക്കെ കൂടുതലാണ്, നമ്മുടെ ടങ്സ്റ്റൻ ഫിലമെന്റിന് കൂടുതലാണെന്ന് പറയാം. രണ്ടാമത്തെ ആണെങ്കിലോ ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലെ ദ്രവണാങ്കം ഉയർന്നതാണ് കൂടിയതാണെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താ അത് കൂടിയ ഗുണം എന്ന് പറയുന്നത് അല്ലെ എത്ര ചൂട് കിട്ടിയാലും അല്ലെ ഒരു പരിധി വരെ ഒഴുകാതെ നിൽക്കാൻ ആരൊക്കെ പറ്റും, നമ്മുടെ ഫിലമെന്റിന് പറ്റുമെന്ന് പറയാം. അടുത്തോ ഹൈ ഡക്റ്റിലിറ്റി അല്ലെ നമുക്ക് നേരത്തെ കമ്പികളാക്കാനൊക്കെ പറ്റും. ഉദാഹരണമായിട്ട് നമ്മൾ ആ ഫിലമെന്റ് ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയ ബൾബിന്റെ ഉള്ളിൽ അല്ലെ ചെറിയ സ്പ്രിങ് പോലത്തെ കമ്പി ആയിരിക്കും ഉണ്ടാവുക, വളരെ ചെറുതായിരിക്കും ഉണ്ടാവുക അല്ലെ കുഞ്ഞിതായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരത്തിൽ വളരെ ചെറിയ അല്ലെ കനം കുറഞ്ഞ ചെറിയ തരി പോലത്തെ അല്ലെ കമ്പിയൊക്കെ അവിടെ നമുക്ക് അറിയാൻ പറ്റും, അദ്ദേഹത്തെ പറ്റും ഹൈ ഡക്റ്റിലിറ്റി എന്ന് നമുക്ക് പറയാം. അടുത്താണെങ്കിലോ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് അല്ലെ നമുക്ക് ചുട്ടുപഴുത്തുകൊണ്ട് എന്ത് തരാനുള്ള കഴിവുണ്ട് അല്ലെ വെള്ളപ്രകാശം ധവള പ്രകാശം തരാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഈ നാല് കാരണമാണ് പ്രധാനമായിട്ടും നമ്മൾ അല്ലെ ഈ ഫിലമെന്റ് ലാമ്പിൽ ടങ്സ്റ്റൻ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഫിലമെന്റായി ഉപയോഗിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്.
നിന്നോട് ഒരു കാരണം കൂടെ പറയുകയാണ് അല്ലെ. ഈ പറഞ്ഞ ആദ്യത്തെ മൂന്ന് ഗുണങ്ങളും ഏകദേശം ആരൊക്കെ ഉള്ളതാണ്? നമ്മുടെ നിക്രോം കമ്പിക്കും ഉള്ളതാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നിക്രോം കമ്പി അവിടെ എന്താ ഉപയോഗിക്കുന്നില്ല, ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് എന്ത്, നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ് അല്ലെ. മറ്റു ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലെ, നമ്മുടെ ടങ്സ്റ്റണെ പോലെ ചുട്ടുപടുത്തുകൊണ്ട് അല്ലെ ധവള പ്രകാശം വൈറ്റ് ലൈറ്റ് തരാനുള്ള കഴിവ് ആരൊക്കില്ല എന്ന് പറയാം, നമ്മുടെ നിക്രോമിന് ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ പ്രകാശം തരാനുള്ള കഴിവ് നിക്രോമിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിക്രോമിനെ ഇവിടെ എന്തായി ഉപയോഗിക്കാത്തത്, മറ്റു കഴിവ് ഉണ്ടായിട്ട് പോലും ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് ഇത്രയായി ചോദിക്കുന്നതാണ് അല്ലെ, നമ്മുടെ ടങ്സ്റ്റന്റെ പോലെ അല്ലെ പ്രകാശം തരാനുള്ള കഴിവ് ചുട്ടുപടുത്തുകൊണ്ട് പ്രകാശം പുറത്തുള്ള കഴിവ് ആരൊക്കില്ല, നിക്രോമിന് ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല, ഫിലമെന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് 10-ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.